വെൽക്കം ബാക്ക് ടു പ്രജീസ് ഡയറീസ്. അപ്പം ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഹെർബൽ ബ്യൂട്ടി കെയർ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വളരെ അധികം ഉപകാരപ്രദമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ഏരുന്ന നമ്മുടെ രാമച്ചം എന്ന ചെടിയുടെ വേര് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ക്രബ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കുറേ ഏറെ ഗുണങ്ങളുണ്ട്. അപ്പം ഞാനത് പതിയെ പറഞ്ഞുതരാമേ. അപ്പം ഈ രാമച്ചം എന്ന് പറഞ്ഞ ചെടിയുണ്ടല്ലോ, അധികം മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് അധികം സ്ഥലം വേണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ചാക്കിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ സ്ക്രബിന് ആവശ്യമുള്ള വേര് ഞാൻ ചെടിയിൽ നിന്ന് എടുക്കാൻ പോവാണ്. അപ്പം ഇതേം കണ്ടില്ലേ, ഇതുപോലെ ഈസി ആയിട്ട് പോരും ഇത്. പിന്നെ നമ്മൾ മണ്ണെല്ലാം പോക്കി ഇതിൻ്റെ വേരെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി ഉണക്കിയിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്ക്രബ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറ്റിവേരെന്ന് ഇംഗ്ലീഷിലും പിന്നെ ഹിന്ദിയിൽ ഖസ്ഖസ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ആയുർവേദിക് ചെടിയാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കാരണം തന്നെ നമ്മുടെ പെർഫ്യൂംസിൽ പിന്നെ അതേപോലെ നമ്മുടെ സോപ്പിൽ എല്ലാം ഒരു കണ്ടൻറ്റ് ഒരു അംശം ഇത് ചേർക്കപ്പെടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം കേട്ടോ. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറച്ച് വെച്ച നമ്മുടെ രാമച്ചൻ്റെ വേര് നല്ലപോലെ ക്ലീനാക്കി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതൊരു സർക്കുലർ മോഷനിൽ എങ്ങനെ ഇതുപോലെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഒന്ന് ഒതുങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഒതുക്കൽ പരിപാടിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു പണി എന്ന് പറയാൻ, ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഇതുപോലത്തെ ഒരു നെറ്റാണ്. അപ്പം ഇത് നമുക്ക് വാങ്ങിക്കാനും കിട്ടും, അല്ലാതെ തന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ പിന്നെ ഉള്ളിയൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ കിട്ടുന്നതാണ്. അപ്പം അത് നമുക്കെടുത്ത് റീയൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ഈ സെൻറ്ററിലേക്ക് ഈ നെറ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്യാം. കവർ ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സൂചിയും നൂലും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് തുന്നിയെടുക്കാം. അപ്പം ഈ രാമച്ചൻ്റെ വേരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നാച്ചുറലി ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. നമ്മൾ ഇത് വെച്ചൊന്ന് കുളിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു കൂൾനെസ് എഫക്റ്റും പിന്നെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഇത് അകറ്റിത്തരും. പിന്നെ ഇത് നാച്ചുറലി ഇതിനകത്ത് എക്സ്ഫോളിയേറ്റിംഗ് ക്യാരക്ടർ ഉള്ളത് കാരണം തന്നെ നമ്മുടെ ഓപ്പൺ പോർസിനെല്ലാം ഇത് നാച്ചുറലി ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒരു പരിധി വരെ ഇത് അവോയ്ഡ് ചെയ്യും. അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മുടെ ആക്നീനെ പ്രിവെൻറ്റ് ചെയ്യും, പിന്നെ നമ്മുടെ ഡെഡ് സ്കെൽസിനെല്ലാം പോക്കിത്തരും. അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് വെള്ളത്തിലിങ്ങനെ ഇതുപോലെ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ സോപ്പെല്ലാം ഇട്ട് കുളിക്കുന്ന പോലെ നമുക്ക് കുളിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് 3 to 6 months വരെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഡ്രൈ ചെയ്യണം, നല്ലപോലെ ഉണക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും യൂസ് ചെയ്യാനും. മറ്റത് നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് സർക്കുലർ മോഷൻസിൽ യൂസ് ചെയ്താൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടി നിങ്ങൾ കുറച്ച് ഒന്ന് എഫേർട്ട് എടുത്ത് നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് നല്ല മണമുണ്ടല്ലോ.